KPCC President K. Sudhakaran Age Verandu Nilkukayanu Adheyam Parayunnathu Njangale Prakobippikkarathu Prakobippichal Njangal Thirichadikkum Aa Thirichadiyil Oru Pakshe Ethiraligal Bhasmamayi Povum Ennaanu Adheyathinte Velluvilli Adheyam ക്ഷമയുടെ നെല്ലിപ്പരക കണ്ടു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിലപ്പുറത്തിന് താഴെപ്പൂല. ഇതിനപ്പുറത്ത് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതാണ് രക്ഷ? ഒന്നും രക്ഷയില്ല. പിന്നെ പാതാളത്തിലേക്ക് പോകുകയേ രക്ഷയുള്ളൂ. അപ്പം ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പരക കണ്ടു നിൽക്കുന്ന ഞങ്ങളെ ഇനിയും സി പി എംകാർ പ്രകോപിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ആ തിരിച്ചടിയുടെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല. ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളാകെ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ വഴിയിലിറങ്ങിയാൽ തല്ലുമെന്ന് പറയുന്നു. അങ്ങനെ തല്ലിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് സി പി എംകാരോട് അദ്ദേഹം പറയുന്നത് മര്യാദയ്ക്ക് നടന്നാൽ നിങ്ങൾക്കും കൊള്ളാം ഞങ്ങൾക്കും കൊള്ളാം. സുധാകരൻ പറഞ്ഞാൽ നമ്മളെല്ലാം കേൾക്കണം. കേട്ടില്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ തലയുടെ പുറകുവശം തടവി നോക്കിയാൽ അറിയാം കെ സുധാകരനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഇ പി ജയരാജൻ ഒരു വെടിയുണ്ടയും കൊണ്ടാണ് നടക്കുന്നത്. ഭാഗ്യത്തിന് അദ്ദേഹം ട്രെയിൻ യാത്രയുടെയിൽ ഉന്നം തെറ്റിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്ക് പാഞ്ഞ് കയറിയില്ല വെടിയുണ്ട. തലച്ചോറിൻ്റെ ഒരു സൈഡിൽ എവിടെയോ തട്ടി നിൽക്കുന്നതുകൊണ്ട് ഇ പി ജയരാജൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ കെ സുധാകരനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു സാക്ഷിയാണ് നമ്മുടെ ഇ പി ജയരാജൻ. ഇ പി ജയരാജനാണ് ഇപ്പോൾ കെ സുധാകരനെതിരെ വെല്ലുവിളിച്ച് നടക്കുന്നത്. അപ്പോൾ ഇ പി ജയരാജനും ചിലപ്പോൾ രണ്ടും പ്രതീക്ഷിച്ചുള്ള പരിപാടിയായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും സുധാകരൻ ആകെ വരണ്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തെ പിടിച്ചു കിട്ടാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അത് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും സി പി എംകാരോട് കേരള ജനതയ്ക്കുള്ളൊരു അപേക്ഷ, സുധാകരനെ ഇനി പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നഷ്ടമെന്ന് ഊഹിക്കാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ചു എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അതിൻ്റെ പേരിൽ സി പി എംകാർ വഴുതികളെ ആക്രമണം അഴിച്ചുവിടുന്നു, പാർട്ടി ആഫീസുകൾ തകർക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്ക് വഴിയിറങ്ങി നടക്കാൻ വയ്യ, പ്രതിപക്ഷ നേതാവിൻ്റെ വീട് പോലും ആക്രമ വിധേയമാകുന്നു. ഇത് സഹിക്കുന്നതിൻ്റെ അപ്പുറമാണ്. ഇനി ഞങ്ങൾ ക്ഷമിക്കില്ല, അതുകൊണ്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് പറയുന്നു. എന്തായിരുന്നാലും കേരളീയർ സമാധാന പ്രേമികളും അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നവരും അല്ല എന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ സി പി എംകാരും. പക്ഷേ പ്രകോപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രകോപിതരാകും, ഞങ്ങൾ തിരിച്ചടിക്കും, പിന്നെ കേരളം എങ്ങനെ പോകും എന്ന് നമുക്കൊന്നും അറിയാനാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സി പി എംകാരോടും കേരളീയ ജനതയ്ക്ക് പറയാനുള്ളത് സുധാകരനെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം ഭരണം സി പി എമ്മിൻ്റെ കയ്യിലാണ്, സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്ത് അക്രമ സംഭവങ്ങൾ കൂടുകയും ക്രമസമാധാന നില തകരാറാകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ദുഷ്പേര് സി പി എം ഗവൺമെൻറ്റിനും കൂടിയാണ്. സുധാകരൻ വേറൊന്നും കൂടെ പറയുന്നുണ്ട്, ബി ജെ പിക്കാർ നിങ്ങളെ കൂടെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നത് എന്നായിരിക്കണം എന്ന്. പക്ഷേ സി പി എംകാർക്ക് ബി ജെ പിയുടെ സഹായമൊന്നും ആവശ്യമില്ല ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ. അതുകൊണ്ടാണ് സുധാകരൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ വെറുതെ വിടുക, കോൺഗ്രസ്സുകാരെ വെറുതെ വിടുക, ഞങ്ങളുടെ പാർട്ടിനെ വിടുക, അക്രമം നടത്താൻ ഞങ്ങളുടെ പാർട്ടി ആഫീസുകൾ തിരഞ്ഞെടുക്കരുത്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ദുരന്തമായിരിക്കും വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും കേരള ജനത നമ്മളാരും തന്നെ ഒരു ദുരന്തം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കെ സുധാകരൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നടക്കുക. എന്തായിരുന്നാലും വിമാനത്തിൽ മുഖ്യമന്ത്രിയെ നമ്മൾ തടഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇനി അക്രമം പാടില്ല. ഇനി കോൺഗ്രസ്സുകാർ ആരും അക്രമത്തിലേക്ക് പോവില്ല. മുഖ്യമന്ത്രി തടഞ്ഞത് പ്രതിഷേധം എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് സി പി എംകാർ എല്ലാ പരിപാടികളും വച്ചു നിർത്താനാണ് പറയുന്നത്. എന്തായിരുന്നു വച്ചു നിർത്തുക? കേരളത്തിൻ്റെ ഭാവിയെ ഓർത്ത് സി പി എംകാരും സുധാകരൻ്റെ ആ പോർവിളി ചെവിക്കൊള്ളുക. ഒന്നുകിൽ അദ്ദേഹത്തിനെ നേരിടാൻ ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ ഈ
samadhan itu orang buli, por buli, kait, maria dekiriya. Ia adalah nalar itu, enna CPI garis dekiriya.